ചെറിയൊരു ധാരണാപിശകിന് അടിസ്ഥാനത്തിൽ ഒരു രാത്രി മുഴുവൻ ഒരു കുടുംബത്തെ തീറ്റിച്ച മംഗളൂരു വിമാനത്താവളത്തിലെ സുരക്ഷാ ജീവനക്കാരുടെ ഗുണ്ടാവിളയാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ സുപ്രഭാതം ഓൺലൈനിന് ലഭിച്ചു. വിദേശത്തേക്ക് പോവുകയായിരുന്ന കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ അർഷാദിനെ യാത്രയാക്കാൻ വിമാനത്താവളത്തിലെത്തിയ സഹോദരൻ അബൂബക്കർ അനസനിയായിരുന്നു 10 വരുന്ന സുരക്ഷാ ജീവനക്കാർ അതിക്രൂരമായി മർദ്ദിച്ചത്. വിമാനത്താവളത്തിൻ്റെ വരാന്തയിൽ കൂടി അർഷാദ് അകത്തേക്ക് പ്രവേശിക്കുന്നത് മൊബൈലിൽ പകർത്തിയതിനായിരുന്നു മാതാവിൻ്റെയും പെൺമക്കളുടെയും ഇടയിലിട്ട് അനസിനെ ക്രൂരമായും തല്ലി ചതച്ചത്. ഇവിടെ നിന്നും വീഡിയോ എടുക്കാൻ പാടില്ലെന്നത് അറിയില്ലേ എന്നാക്രോശിച്ച സുരക്ഷാ ജീവനക്കാർ അനസിൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച ശേഷം ലാത്തി കൊണ്ടും മറ്റും മർദ്ദിക്കുകയും ബൂട്ട് കൊണ്ട് തുഴിക്കുകയുമായിരുന്നു. ഇത് ഏറെ നേരം തുടർന്നു. അടിയേറ്റു വീണിട്ടും മർദ്ദനം തുടരുകയായിരുന്നു. ആൾക്കൂട്ടത്തിന് നടുവിലൂടെ വലിച്ചിഴച്ച് വിമാനത്താവളത്തിന് സമീപത്തെ മതിലിനടുത്തേക്ക് കൊണ്ടുപോയായിരുന്നു തുടർന്നുള്ള മർദ്ദനങ്ങൾ. വിമാനത്താവളത്തിലെ പുറപ്പെടൽ സ്ഥലത്തു നിന്നും സഹോദരൻ യാത്രയാകുന്നത് മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് കുറ്റകരമാണെന്ന കാര്യം അറിയാതെ ചെയ്തു പോയതാണെന്ന് അനസും ബന്ധുക്കളും ആവർത്തിച്ചറിയിച്ചിട്ടും ചെവികൊള്ളാൻ ഇവർ തയ്യാറായതുമില്ല. ചെറിയ മാനസിക അസ്വാസ്ഥ്യമുള്ള അനസിനെ മർദ്ദിക്കുന്നത് കണ്ട മാതാവ് ഇതിനിടെ കുഴഞ്ഞു വീഴുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രി 10 ആരംഭിച്ച മർദ്ദനമുറകൾ പുലർച്ചെ വരെ നീണ്ടുനിന്നു. അനസിൻ്റെ കുടുംബത്തെ വീട്ടിലേക്ക് പോകാനും ഇവർ അനുവദിച്ചിരുന്നില്ല. കുട്ടികൾ ഉൾപ്പെടെ ഭയവിഹ്വലായിരുന്നെങ്കിലും പിന്മാറാനും അതിക്രമം അവസാനിപ്പിക്കാനും സുരക്ഷാ ജീവനക്കാർ തയ്യാറായില്ല. ഒടുവിൽ CISF ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നു എന്ന കുറ്റം ചുമത്തി രാത്രി 3 ഇവരെ ബജ്പേ പോലീസിനെ കൈമാറുകയായിരുന്നു. ബജ്പേ പോലീസും അനസിന് 1.5 ലോക്കപ്പിലിട്ടു. തുടർന്ന് സംഭവസ്ഥലത്തുള്ള ചിലരിൽ നിന്നും വസ്തുത മനസ്സിലാക്കിയ ശേഷമാണ് പെറ്റിക്കേസ് മാത്രം ചാർജ് ചെയ്ത് ഇവരെ വിട്ടയച്ചത്. പുലർച്ചെ 5 ഇവർക്ക് ആശുപത്രിയിൽ പോവാൻ പോലും കഴിഞ്ഞത്. ശരീരമാസകലം പരിക്കേറ്റ അനസിനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സുരക്ഷാ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് അനസിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Way to Nikah.com, the exclusive Muslim matrimonial site.